സി എൻ ഫയർ വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന വേഴ്സ് ഓഫ് എയർ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവേശുവിന് അകത്തുള്ള സ്നേഹം തന്നെ അറിയിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ ബലവും ശക്തിയും പകരുന്ന ദൈവം, ആശ്വാസങ്ങളുടെ ദൈവം. ഇന്ന് പകൽ നിങ്ങൾ ആശ്വാസമില്ലാത്ത വിഷയങ്ങൾ, നിങ്ങൾക്ക് ശക്തിയും ബലവും ചോർന്നു പോകുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവം തീർച്ചയായിട്ടും നിങ്ങളോട് സംസാരിക്കും. കർത്താവിൻ്റെ അഭിഷേക്തൻ പാസ്റ്റർ ജസ്റ്റിൻ ജോസഫ് നിങ്ങൾക്കായി സംസാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ വചനം നിങ്ങളെ ജീവിപ്പിക്കും, ബലവും ശക്തിയും പകർന്ന് വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ ബലപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന, അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗേഡ്സ് ഓഫ് എവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവമക്കളെ, ഞങ്ങൾ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും, കണ്ണുനീരെ തുടയ്ക്കുന്ന ദൈവം ഒരിക്കലും നമ്മെ തള്ളിക്കളയുകയില്ല. അവൻ പ്രാർത്ഥനയ്ക്ക് മറുപടി തര തന്നെ ചെയ്യും. ആ ദൈവത്തിന് ശക്തിക്ക് വേണ്ടി നാം കാത്തിരിക്കുമെങ്കിൽ, വിശ്വാസത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ, അവൻ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി ദൈവത്തിന് ഒരു നല്ലൊരു വചനം നമുക്ക് വായിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. റോമക്കളിൽ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17-ൽ പറയുന്നു, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസമുള്ളവർക്ക് ദൈവം അത്ഭുതമായി അവൻ ചെയ്തുകൊണ്ടേയിരിക്കും. വിശ്വാസം ഇല്ലാത്തവർക്ക് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഒന്നും നേടുവാൻ കഴിയുന്ന കാര്യമല്ല. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ 1000 തോൽവികൾ വന്ന് മൂടിയാലും ഇനി ഒരിക്കലും ജയിക്കത്തില്ല, ഇനി ഒരിക്കലും ശക്തി പ്രാപിക്കത്തില്ല എന്നുള്ള ചിന്തയോടായിരുന്നാലും, വേദവചനപ്രകാരം ജീവിച്ച് അവനെ വിശ്വാസത്തിൽ നിന്ന് ഉറച്ചു നിൽക്കുമെങ്കിൽ നിനക്കത് ലഭിക്കുമെന്ന് ആത്മാവ് ഓർപ്പിക്കട്ടെ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വേദപുസ്തകത്തിൽ, ക്രിസ്തുവിൽ, അവൻ്റെ വചനത്തിൽ വിശ്വാസമുള്ളവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ചിലപ്പോൾ നീ വിശ്വാസത്തിൽ കുറവുള്ളവരായിരിക്കാം, ചിലപ്പോൾ വിശ്വാസം ഇല്ലാത്തവരായിരിക്കാം. എനിക്ക് ഒന്ന് പറയുവാൻ കഴിയും, നിൻ്റെ വിശ്വാസം യേശുവിൽ ആയിരിക്കുമെങ്കിൽ നീ അതിനുവേണ്ടി കാത്തിരിക്കുക, അത് വരും നിശ്ചയം. അവൻ അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. വേദപുസ്തകത്തിൽ മാർക്കോസിലെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 12 മുതൽ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി ഒരു വചനം വെളിപ്പെടുന്നു, നമുക്ക് വായിക്കുവാൻ പറ്റും. ഇവിടെ പ്രത്യേകമായി എഴുതിയിരിക്കുന്നു, യേശു ബെഥാനിയയിൽ നിന്ന് ജെറുസലേമിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ജെറുസലേം ദേവാലയത്തിൽ പോകുന്ന വഴിയിൽ യേശുവിന് നല്ലതുപോലെ വിശക്കുവാൻ തുടങ്ങി. വേദപുസ്തകത്തിൽ യേശു വിശപ്പിനെ കുറിച്ച് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. കാരണം യേശു 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. എന്നാൽ അവന് പരീക്ഷിക്കാൻ വേണ്ടി പിശാച് വന്നു. എന്നാൽ യേശുവിനെ പരീക്ഷിക്കാൻ വന്നെങ്കിലും യേശു ജയിക്കുവാൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല, അവൻ പരാജയപ്പെട്ടു. കാരണം യേശുവിൻ്റെ വിശ്വാസം തൻ്റെ പിതാവിൽ അതുപോലെ ആയിരുന്നത് കൊണ്ടും, പിതാവോട് കൂടെ ചേർന്നിരുന്നത് കൊണ്ടും പിശാചിന് യേശു ജയിക്കുവാൻ കഴിയാതെ അവൻ പരാജയപ്പെട്ടു പോയി. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ പരിശോധന അല്ലെ പരീക്ഷ കാലഘട്ടങ്ങളിൽ, ആ നേരത്തിലും നമ്മെ തകർക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ വേദനിപ്പിക്കുവാൻ വേണ്ടി ചിലപ്പോൾ കടഭാരം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ രോഗം വന്ന് നമ്മെ പറ്റി പിടിക്കുന്നവരായിരിക്കാം, ചിലപ്പോൾ ഒരു അപകടമായിരിക്കാം, അല്ലെങ്കിൽ നഷ്ടം, എന്തുമായിക്കോട്ടെ, ഒരു പരിശോധനയിൽ അല്ലെങ്കിൽ പരീക്ഷയിൽ നീ അകപ്പെട്ടു പോയാൽ, പ്രയാസത്തിൽ മുങ്ങിപ്പോയാൽ, എനിക്ക് ഒന്ന് പറയുവാനുണ്ട്, പിശാച് നിന്നെ ജയിക്കുവാൻ നീ അവസരം കൊടുക്കരുത്. യേശു എങ്ങനെ ദൈവത്തോട് ചേർന്നിരുന്നോ, അതുപോലെ നീയും യേശുവോട് കൂടെ ചേർന്നിരിക്കുമെങ്കിൽ ആ പരീക്ഷ കാലത്തിൽ യേശു നിന്നെ സഹായിക്കുവാനും വിടുവിക്കുവാനും ഇടയായിത്തീരും. നമുക്ക് കഷ്ടതയും പ്രയാസവും ഞെരുക്കവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് ദൈവപൈതലെ.
അവയിൽ നിന്നൊക്കെയും കർത്താവ് നമ്മെ വീണ്ടുകൊള്ളും. കാരണം എന്നോട് കൂടെ അവൻ പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിട്ടിപ്പിക്കുമെന്ന് യേശുവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. നിന്റെ ജീവിതത്തിൽ ഏത് രോഗവും, ഏത് പ്രയാസവും, ഏത് ബുദ്ധിമുട്ടും, ഏത് ഞെരുക്കമായിരുന്നാലും നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ ഒരു നന്മയ്ക്കും കുറവ് വരാതെ വണ്ണം യേശു സൂക്ഷിക്കാനിടയെ തീരുമെന്ന് ഓർപ്പിക്കട്ടെ. ഇവിടെ ബെത്താനിയയിൽ നിന്ന് യേശു ജെറുസലേമിന് പോകുമ്പോൾ യേശുവിന് വളരെ വിശന്നതായിട്ട് വേദപുസ്തകം ഇവിടെ വിളിച്ച് പറയുന്നു. വിശപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഉപവസിക്കുന്നവർക്കറിയാം, നമ്മുടെ ഉപവസിക്കുമ്പോൾ നമ്മുടെ ശരീരം വളരെ ക്ഷീണിക്കും, ഒരുപാട് പ്രയാസമുണ്ടാകും, നമ്മളുടെ ഹെൽത്ത് ഒരുപാട് കുറവുണ്ടാകും. എന്നാൽ ഉപവാസം നിർത്തി ആഹാരം കഴിക്കാൻ തുടങ്ങി അല്പം കഴിയുമ്പോൾ പിന്നെയും അതുപോലെ നാം ശക്തി പ്രാപിക്കാറുണ്ട്. എന്നാൽ നമുക്കറിയാം, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, യേശുവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ട് ജീവിക്കുവാൻ ഇടയായിത്തീരും. കാരണം ദൈവകൃപയിലും ദൈവത്തിലും ജീവിക്കണമെങ്കിൽ നാം പരിശുദ്ധാത്മാവുമായി ബന്ധമുള്ളവരായിരിക്കണം. ആ ബന്ധത്തിൽ ജീവിക്കുമെങ്കിൽ അറിയാത്ത വഴികളെല്ലാം നമുക്ക് തുറന്നു തരുവാൻ ഇടയായിത്തീരും ദൈവവേദനയിൽ. യേശു അങ്ങനെ വിശന്ന് വരുമ്പോൾ ദൂരെ നോക്കിയപ്പോൾ ഒരു അത്തിവൃക്ഷം അങ്ങ് നിൽക്കുന്ന യേശു കാണുവാൻ തുടങ്ങി. അപ്പോൾ യേശു മനസ്സിൽ ചിന്തിച്ചു, ആ അത്തിവൃക്ഷത്തിൽ പോയി നോക്കാം, അതിൽ എന്തെങ്കിലും ഫലം ഉണ്ടായിരിക്കുമെന്ന് കരുതിക്കൊണ്ട് യേശും പത്രോസും എല്ലാവരുമായി അവിടെ പോകുവാനിടയെത്തി വന്നു. കാഴ്ചയ്ക്ക് വലിയ മരമാണെങ്കിലും അതിൽ ഫലമുണ്ടെന്ന് തോന്നിയാലും അത് ഇല കൊണ്ട് നിറഞ്ഞിരുന്നു. യേശു നോക്കിയപ്പോൾ അത് ഒരു ഫലം പോലും ഇല്ലാതിരുന്നു. ഇതിനെ ശ്രദ്ധിക്കുന്ന ദൈവവൈദലെ, അത്തിവൃക്ഷം ഇല കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ കാഴ്ചയ്ക്ക് തോന്നും ഇഷ്ടംപോലെ ഫലമുണ്ടെന്ന്, എന്നാൽ വാസ്തവമായി അതിൽ ഫലമൊന്നും ഇല്ലാതിരുന്നു. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട്, അനേകർ ആരാധിക്കുന്നുണ്ട്, എന്നാൽ അവരകത്ത് ഫലമില്ലാത്ത ഒരു അനുഭവമാണ് ഇന്ന് ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലപോലെ കൈയടിക്കും, നല്ലപോലെ പാട്ടുപാടും, എന്നാൽ അഭിഷേകം പോലും പലർക്കും ഉണ്ടാകാറില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് ദൈവം ആവശ്യമുള്ളത് തന്നെയാണ്. ദൈവകൃപ ഉണ്ടാകണമെങ്കിൽ നീ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രാർത്ഥന എല്ലാവരും വീട് കിട്ടാൻ വേണ്ടിയും പണം സംബന്ധമായി, ജോലി സംബന്ധമായി, രോഗം സംബന്ധമായ കാര്യങ്ങൾക്കല്ലാതെ അഭിഷേകത്തിന് വേണ്ടിയോ, ദർശനത്തിന് വേണ്ടിയോ, വെളിപ്പാടിന് വേണ്ടിയോ, കൃപാവരത്തിന് വേണ്ടിയോ, വ്യാഖ്യാന വരത്തിന് വേണ്ടിയോ പ്രാർത്ഥിക്കുന്നവർ വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ ദൈവമക്കളെ. ഞാൻ ഞങ്ങളുടെ സഭയിൽ ഒത്തിരി അന്യഭാഷ പറയുന്നുണ്ട്. ഞങ്ങൾ അന്യഭാഷ ചെക്ക് ചെയ്യും. കാരണം അന്യഭാഷയെ സംസാരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നാം തിരിച്ചറിയണം. അതിൻ്റെ അർത്ഥം തിരിച്ചറിയാതിരുന്നാൽ എന്ത് സംസാരിക്കും നമുക്ക് അറിയത്തില്ല. ചില വാക്കുകൾ, പിശാചിൻ്റെ വാക്കുകൾ അതിനകത്ത് കയറിപ്പോയാൽ അദ്ദേഹം വഞ്ചിക്കപ്പെട്ടു പോകും, അദ്ദേഹം ജീവിതത്തിൽ വലിയ പരാജയങ്ങളുണ്ടാകും. അതുകൊണ്ട് വചനപ്രകാരം ജീവിക്കുവാനും ഒന്ന് കുറഞ്ഞ 14-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, വ്യാഖ്യാനപരം വളരെ അത്യാവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ മണിക്കൂറുകൾ അന്യഭാഷ പറയുന്നവരുണ്ട്, എന്നാൽ ജീവിതത്തിൽ വിശുദ്ധി കാണത്തില്ല. എന്നാൽ അനേകർ നല്ലപോലെ കൈയടി ചാടി മറിഞ്ഞ് ഓടി പ്രാർത്ഥിക്കും. അത് ഏത് ആത്മാവെന്ന് നാം നന്മയും തിന്മയും തിരിച്ചറിയുന്നവരായിരിക്കണം. പരിശുദ്ധാത്മാവ് സുബോധമുള്ളത് അതേ മക്കളെ, പരിശുദ്ധാത്മാവ് കരുണയും മനസ്സിലും ഉള്ള അതേ മക്കളെ, പരിശുദ്ധാത്മാവ് താഴ്മയും വിട്ടുവീഴ്ചയും ഉള്ളതാ, പരിശുദ്ധാത്മാവ് പാപത്തിൽ ഒരിക്കലും അടുക്കത്തില്ല, പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവാണ്. അത് തിരിച്ചറിയുമെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് കണക്ക് കൂട്ടുവാൻ കഴിയും. പണ ഇടപാടിൽ കറക്റ്റ് ഉണ്ടാകത്തില്ല, ജീവിതത്തിൽ കറക്റ്റ് ഉണ്ടാകത്തില്ല, വ്യാജ വാക്കുകൾ കൊണ്ട് സംസാരിക്കും, അധികം സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഇതൊന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമല്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളവരെ അറിയാം. ഹന്ന എങ്ങനെ ദേവാലയത്തിൽ പോയി ദൈവത്തോട് നിലവിളിച്ച് കരഞ്ഞ് ദൈവത്തോട് സങ്കടം ബോധിപ്പിച്ച് മറ്റാരോടും മിണ്ടാതെ അവർ ഏത് സമയത്തും ദൈവത്തോട് ബന്ധമുള്ളവളായിരുന്നു. ഈ പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെന്ന്
തിരിച്ചറിയണമേ എന്ന് ഞാൻ ആത്മാവിൽ ഉറപ്പിക്കുകയാണ്. യേശു അതിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവിടെ ഇല കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഒരു ഫലം പോലും ഇല്ലാതിരുന്നു. കാരണം അത് ഫലം ഉണ്ടാകുന്ന കാലം അല്ലാതിരുന്നു. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ അനേക സഭകളുണ്ട്, അനേക ദൈവമക്കളുണ്ട്. സത്യം തന്നെയാണ്. ഇതിൽ എത്ര പേര് ഫലം കൊടുക്കുമെന്നുള്ള കാര്യം ദൈവം മാത്രമേ അറിയത്തുള്ളൂ ദൈവമക്കളെ. എന്നാൽ നന്മയും തിന്മയും തിരിച്ചറിയുന്ന വ്യാഖ്യാനപരം ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമായിരിക്കുന്ന കാര്യം മറന്നു പോകരുത്. അത് എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ, ദൈവത്തോട് ചോദിച്ചാൽ ആ വരം ദൈവം നൽകുവാൻ ഇടയായിത്തീരും. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവപൈതലെ, പരിശുദ്ധാത്മാവിൽ ശക്തി നമുക്കില്ലെങ്കിൽ ഒരിക്കലും ജയിക്കുവാൻ കഴിയുന്നതല്ല. നീ ദൈവകൃപയിൽ ശക്തിയോടായിരിക്കണം, വചനപ്രകാരം ജീവിക്കുവാൻ തുടങ്ങണം. അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമേ യേശു നിൻ്റെ കൂടെ ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ വചനം ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും, ജീവിതത്തിൽ വിശുദ്ധി കാണത്തില്ല, വേറുപാട് കാണത്തില്ല, ഒന്നും കാണാതെ നാം പരാജയപ്പെട്ടു പോകും. എന്നെ ശ്രദ്ധിക്കുന്നവരെ, വചനപ്രകാരം ജീവിക്കുവാൻ തുടങ്ങുക. ഞാൻ ഒരു സഭയും പറയാൻ വരുന്നില്ല, എന്നാൽ ഒരു സഭയും ആരെയും സ്വർഗത്ത് കൊണ്ടുപോകാറില്ല. എന്നാൽ വേദപുസ്തകം പ്രകാരം ആർ ജീവിക്കുന്നോ, അതിന് പ്രകാരം ആർ മുൻപോട്ട് പോകുന്നോ, അതനുസരിക്കുന്നവർക്കാണ് യേശുവിൻ്റെ കയ്യിൽ നന്മ ഉണ്ടാകാറുള്ളത്. വേദപുസ്തകം പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന്. യേശു നോക്കിയപ്പോൾ ഒരു ഫലമേ ഇല്ല, യേശു അതിനെ ശപിക്കുവാൻ തുടങ്ങി. യേശു പറയുന്നു, ഇനി നിന്നിൽ നിന്ന് ആരും ഫലം തിന്നാതിരിക്കട്ടെ. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ദൈവം മനുഷ്യപുത്രനെ അവൻ സ്വർഗത്തിൽ നോക്കുമ്പോൾ നീയും ഞാനും പ്രാർത്ഥിക്കുന്നവരായിരിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നറിയുന്ന ഫലം അല്ലെങ്കിൽ അതിൻ്റെ കൃപയും ആ വരങ്ങളൊക്കെയും നമ്മുടെ അകത്ത് ഇല്ലെങ്കിൽ യേശു നമ്മെ ശപിക്കുവാനിടയായിത്തീരും. കാരണം നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരു തെങ്ങുണ്ടെന്നിരിക്കട്ടെ, അത് 10 വർഷം അതിന് വളമിട്ട് വെള്ളം കൊടുത്ത് അതിന് എല്ലാം കൊടുത്തും അതിന് ഒരു ഫലം തരാതെ 10, 20, 30, 40 വർഷം ഒരു തെങ്ങ് നിൽക്കുകയാണെങ്കിൽ ആ ഉടമസ്ഥർ എന്തുമാത്രം പ്രയാസമുണ്ടാകും. ഇതുപോലെ ദൈവപൈതലെ, മനുഷ്യനും ദൈവം നല്ല കണ്ണും മൂക്കും ചെവി എല്ലാം തന്ന്, നമുക്ക് വേണ്ട ആഹാരം എല്ലാം തന്ന്, ഒരു കുഴപ്പമില്ലാതെ ഭംഗിയായി ദൈവം ആക്കി വച്ചപ്പോൾ ദൈവത്തിന് സ്തുതി കൊടുക്കാതെ, ദൈവത്തിന് ഫലം കൊടുക്കാതെ വല്ലാതെ ജീവിച്ച് നടക്കുമെങ്കിൽ ആ ദൈവം നിൻ്റെ അകത്ത് ഫലമുണ്ടോയെന്ന് നോക്കുമ്പോൾ ഫലമില്ലെങ്കിൽ ദൈവം നമ്മെ ശപിക്കും. ദൈവമക്കളെ, അതിന് അവസരം കൊടുക്കരുത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, അബ്രഹാമോട് പറഞ്ഞു, നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നീ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. 50-ാം സങ്കീർത്തനം വ്യക്തമായി അതിൽ 22-ൽ പറയുന്നു, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിക്കുവാൻ ആരും ഉണ്ടാകുകയില്ല. അപ്പോൾ ചിലർ പറയും, പഴയ നിയമത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, പുതിയ നിയമത്തിൽ അങ്ങനെ ഒന്നുമില്ല. പുതിയ നിയമത്തിൽ അതകാട്ടിലും കട്ടിക്കിരിപ്പുണ്ട്. വെളിപ്പാട് പുസ്തകം വായിക്കുമെങ്കിൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ ഇരിപ്പുണ്ട്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കാത്തവർക്കും ദൈവകൽപ്പന പ്രകാരം ജീവിക്കാത്തവർ എവിടെ പോകുമെന്നും അവർ അന്ത്യം എന്തുവായിരിക്കുമെന്നൊക്കെയും വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഇതാ ഞാൻ വേഗം വരുന്നു, അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക ഫലം കൊടുക്കുമെന്ന് യേശു പഠിപ്പിച്ചിട്ടുള്ളത്. ചില പറയും, യേശു മനസ്സിലുള്ള ദൈവം, കരുണയുള്ള ദൈവം, ഇതൊക്കെയും മാനസാന്തരപ്പെടാൻ വേണ്ടിയും ഇതൊക്കെയും ദൈവത്തിൽ വളരുവാൻ വേണ്ടിയ ദൈവം അവസരം കൊടുക്കുന്നത്. എന്നാൽ ജീവിതമൊക്കെയും പാപം ചെയ്ത് കൂട്ടുന്നവർക്ക്, ജീവിതമൊക്കെയും തോന്നിയതുപോലെ ജീവിച്ചേച്ച് ദൈവത്തിന് ആലയത്തിൽ വന്ന് നടിച്ചു നിൽക്കുന്നവർക്കൊന്നും ഊരിമാറാൻ പറ്റത്തില്ല, അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഒരു അത്തിവൃക്ഷം പോലും കണ്ടപ്പോൾ ഫലമില്ലാതെ യേശു ശപിച്ചെങ്കിൽ നിന്നെ എന്നെയും ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്ന ഫലം കൊടുക്കുവാൻ വേണ്ടിയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവർ, ഫലം കൊടുക്കാതെ ഭോജനപ്രിയനാകരെന്ന് വേദപുസ്തകം പറയുമ്പോൾ തിന്നും കുടിച്ചും സുഖമായി ഉറങ്ങിയും ലോഹ ഇൻപം കൊണ്ട് മുങ്ങിയും പണത്തിൽ സന്തോഷമായി ജീവിച്ചും സുഖമോഹത്തിൽ ജീവിക്കുന്നവർക്കൊന്നും നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയത്തില്ല. ദൈവപൈതലെ, ചിലപ്പോൾ നിനക്ക് എന്നോട് പ്രയാസം വരുമായിരിക്കും, എന്നാൽ സത്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം
യേശുവിൻ്റെ വചനം അത് സത്യമുള്ള അധിക മക്കളെ. നമുക്ക് പ്രയാസം ഉണ്ടാകും, നെരുക്കങ്ങളുണ്ടാകും. അതേ സമയത്തിൽ ആ വചനം മുറുകെ പിടിക്കുമെങ്കിൽ അത് ഏത് സമയത്ത് നമ്മെ തണുപ്പിക്കുന്ന ഒരു തൈലം തന്നെയാണ്. അതേ സമയത്തിൽ കർത്താവിൻ്റെ വചനം നമ്മുടെ രോഗത്തെ എടുത്തു മാറ്റുന്ന ഒരു തൈലം തന്നെയാണ്. ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഒരു നന്മയ്ക്കും കുറവ് ഉണ്ടാകരുത് മക്കളെ. യേശു അങ്ങനെ സവിശേഷിച്ച് യേശു തൻ്റെ ജെറുസലേമിലേക്ക് യേശു പോകുവാൻ തുടങ്ങി. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഒരു മനുഷ്യൻ്റെ അകത്ത് നല്ല അനുഭവം ഉണ്ടെങ്കിൽ ദൈവത്തിന് സന്തോഷമുണ്ടാകും. നമുക്കറിയാം, ഒരു പ്രാവശ്യം സൗൽ രാജാവ്, നമുക്കറിയാം അദ്ദേഹം ഇസ്രായേൽ രാജാക്കന്മാരിൽ ആദ്യത്തെ രാജാവായിരുന്നു സൗൽ രാജാവ്. ആ മനുഷ്യൻ തുടക്കത്തിൽ ദൈവത്തിന് ഇഷ്ടമുള്ളതെല്ലാം ചെയ്ത് നല്ലതായിരുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ ദൈവം രാജാവാക്കി തീർത്തത്. നമുക്കറിയാമല്ലോ, അദ്ദേഹം അങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ദൈവം സമുവേൽ പ്രവാചകൻ മുഖാന്തരം അദ്ദേഹത്തോട് പറയുന്നു, അമലേക്കയർ മിസ്രൈമിൽ നിന്ന് എൻ്റെ മക്കൾ കടന്നു വരുമ്പോൾ അമലേക്കർ അവരെ വളരെ വേദനിപ്പിച്ചതും പ്രയാസപ്പെടുത്തിയതും ഞാൻ എഴുതി വച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അവരെ നശിപ്പിച്ച് ചെറുതോ വലുതോ ഒന്നുപോലെ മീതിയില്ലാതെ അവരെ തകർത്ത് കളയണമെന്ന് പ്രവാചകനിൽ കൂടെ ദൈവം സംസാരിപ്പിച്ചു. അവനത് ഏറ്റെടുത്തെങ്കിലും അവനത് ചെയ്തില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നെ ശ്രദ്ധിക്കുന്നവരെ, അവൻ അമലേക്കരെ അവിടെ ദേശത്തിൽ പോയി അവൻ കൊഴുപ്പുള്ളതും നല്ലതും കന്നുകാലിയും ഒക്കെയും അവൻ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ആർക്കും വേണ്ടാത്തതിൽ അവൻ തല്ലിക്കൊന്നു, ദൂരെ കളഞ്ഞു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്തു പറയുന്നോ അത് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ദൈവത്തിന് നമ്മൾ ഒരു പ്രസാദം അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാകുമെന്ന് ഞാൻ ആത്മാവിൽ ഓർപ്പിക്കുകയാണ്. ദൈവ ഇഷ്ടം ചെയ്യാതെ നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടത്തിന് ചെയ്താൽ യേശു ഒരിക്കലും വരത്തില്ല. അതാ ദൈവ അനുസരണം എന്ന് പറയുന്നത് യാഗത്തെക്കാട്ടിലും വലുതായ മക്കളെ. നീ ദൈവത്തെ അനുസരിക്കുക, അവൻ്റെ വചനം വായിക്കുക, വചനപ്രകാരം ജീവിക്കുക, നന്മ തിന്മകളെ തിരിച്ചറിയുക, നന്മയ്ക്ക് കൂട്ടു നിൽക്കുക, കള്ളത്തിന് കൂട്ടു നിൽക്കാതെ സത്യത്തിന് വേണ്ടി നിൽക്കുമെങ്കിൽ യേശു നിൻ്റെ കൂടെ നിൽക്കും. ദൈവ പൈതലേ, എന്നെ ശ്രദ്ധിക്കുന്നവരെ, നിൻ്റെ കണ്ണുനീരെ തുടയ്ക്കുന്നവനാ യേശു. എന്നാൽ ആ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യണമെന്ന് ഞാൻ ആത്മാവിൽ ഉറപ്പിക്കുകയാണ്. എന്നാൽ പ്രവാചകൻ സൗലാജ്ഞ അടുക്കൽ ചെന്ന് ചോദിച്ചു, ദൈവം പറഞ്ഞ പോലെ ചെയ്തു ചോദിച്ചപ്പോൾ അദ്ദേഹം ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, അങ്ങനെയാണെങ്കിൽ ഈ പശുവിൻ്റെയും കാളയുടെ മൂക്കറ സപ്ത എന്ന കേക്ക് ചോദിച്ചപ്പോൾ അദ്ദേഹം ഞാൻ കൊണ്ടുവന്നതല്ല, എൻ്റെ കൂടെ ഉള്ളവർ കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം അത് എന്ന് പറഞ്ഞ് അത് നിൽക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരണം, ദൈവത്തിന് അനുസരണമുള്ളവരാണ് ജീവിക്കുന്നതാണ്. അനുസരണം ഇല്ലെങ്കിൽ ദൈവത്തെ നമ്മെ സഹായിക്കാൻ ഒരിക്കലും കഴിയുന്നതല്ല. എന്നെ ശ്രദ്ധിക്കുന്നവരെ, അതുകൊണ്ട് ദൈവം അവനെ തള്ളിക്കളഞ്ഞതായി നമുക്കറിയാം. എന്നാൽ ദാവീദോ, അവൻ ദൈവത്തോട് കൂടെ ആയിരുന്നു, ദൈവത്തിന് ഇഷ്ടപ്രകാരം ജീവിക്കാൻ തുടങ്ങി. തെറ്റുകളുണ്ടായിരുന്നു, അനുതപിച്ച് ദൈവത്തോട് കരഞ്ഞവൻ കൃപയിൽ കയറിപ്പോയി. അതുകൊണ്ട് ദൈവം അവനിൽ സന്തോഷിക്കുവാൻ ഇടയായിത്തീർന്നു. എന്നെ ശ്രദ്ധിക്കുന്നവർ, ഇതാണ് ദൈവപ്രവൃത്തി. എന്നാൽ സൗൽ രാജാവ് എങ്ങനെ പട്ടുപോയോ അതുപോലെ തന്നെയാണ് ഈ മരമും അവിടെ പട്ടുപോകുവാൻ ഇടയായിത്തീർന്നു. ഉണങ്ങിപ്പോയി, അതാകപ്പാടെ തകർന്നു പോയി. എന്നാൽ പിറ്റേ ദിവസം അതിൽ കൂടെ മടങ്ങി വരുമ്പോൾ അവിടെ വ്യക്തമായി അറിയാൻ പറ്റുന്നുണ്ട് ആ മരം ഉണങ്ങി നിൽക്കുന്നത് കാണുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ പത്രോസ് യേശുവോട് പറഞ്ഞു, റബി, ഇന്നലെ നീ ശപിച്ച ആ മരം ഇതാ ഉണങ്ങി നിൽക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഏതേൻ തോട്ടത്തിൽ നിന്ന് എപ്പോൾ ആദാമയും ഹവ്വായും ദൈവം പിടിച്ച് പുറത്തിറക്കിയോ അവർ കൃപ നഷ്ടപ്പെട്ടു പോയവരായിരുന്നു, തേജസ് നഷ്ടപ്പെട്ടു പോയവരായിരുന്നു, അവർ ഉണങ്ങിയവരായി തീർന്നു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഒരു നമുക്കറിയാം, ദൈവകൃപ ഇല്ലാത്തവരും ഉണങ്ങിയ തുല്യമുള്ളവർ തന്നെയാണ്. ദൈവകൃപയിൽ നിൽക്കുന്നവർക്ക് മാത്രമാണ് ദൈവത്തോട് കൂടെ ഉള്ള ബന്ധം ഉണ്ടാകത്തുള്ളൂ. നമുക്കറിയാം, എത്രയോ പേർ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അവർ അഭിഷേകം പ്രാപിക്കും, വർഷങ്ങളെ കൃപ നിൽക്കും, പിന്നെ കുറേ കഴിയുമ്പോൾ പണമോ സമ്പത്തോ അല്ലെ ലോഹ ഇൻപമോ എന്തെങ്കിലും വന്ന് മൂടുമ്പോൾ അവരെന്ത് ചെയ്യും, കൃപയിൽ നിന്ന് വീഴ്ന്നു പോകും.
കൃപയിൽ നിന്ന് വീഴ്ന്നു പോയാലും അവർ അന്യഭാഷ പറഞ്ഞുകൊണ്ടേയിരിക്കും. കൃപയിൽ നിന്ന് വീഴ്ന്നു പോയാലും അവർ പ്രവചിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് യേശു പറഞ്ഞത് വൃക്ഷത്ത് അറിയുന്ന ഫലം കൊണ്ടേ അറിയാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും അവർ അത്ഭുതം അടയാളം ചെയ്യുന്നത് കൊണ്ടൊന്നും അറിയാൻ കഴിയുന്ന കാര്യമല്ല. ഒരു മനുഷ്യനെ അറിയണമെങ്കിൽ അവൻ്റെ ജീവിത വിശുദ്ധിയെ നോക്കിയാൽ മതി അദ്ദേഹം ആരെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. അന്യഭാഷ കൊണ്ടോ പ്രവചനം കൊണ്ടോ അല്ലെങ്കിൽ രോഗസൗഖ്യം കൊണ്ടോ തിരിച്ചറിയാൻ ഒരിക്കലും കഴിയുന്ന കാര്യമല്ല. എന്നാൽ അവരെ പ്രവൃത്തി മനസ്സിലാക്കുമ്പോൾ നോക്കിയാൽ മതി നമുക്ക് ഒരുപാട് കാര്യം മനസ്സിലാക്കാം. നമുക്കറിയാം 99 ആടുകളെ വിട്ടേച്ച് ഒന്നിൻ്റെ പിന്നാലെ പോയവനാണ് നമ്മുടെ യേശു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ സ്നേഹമാണ് വെളിപ്പെടുകയാണ് എന്ന് വെച്ചാൽ തന്നെ ഏൽപ്പിച്ച ആടുകളിൽ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാൻ യേശുവിന് ഇഷ്ടമില്ലാതിരുന്നു എന്നൊരു കാര്യമാണ് അതിൽ വെളിപ്പെടുത്തിയ ഒരു സത്യാവസ്ഥ. എന്നാൽ അങ്ങനെ പറഞ്ഞ അവർ പത്രോസും യേശുവോട് പറയുന്നു, കർത്താവേ നീ ശപിച്ച ആ മരം ഉണങ്ങിയിരിക്കുന്നു. പറഞ്ഞപ്പോൾ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ വിശ്വാസം ഉള്ളവരായിരിക്കണം. കാരണം നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ നിങ്ങൾ ആ മരം പിഴുത് കടലിലേക്ക് വീഴട്ടെ അല്ലെ നീങ്ങട്ടെ എന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തിൽ ഉറപ്പുണ്ടെങ്കിൽ അത് അതുപോലെ സംഭവിക്കുന്ന യേശു പറയുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ പോലും കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതം അടയാളവും ചെയ്യുവാൻ കാരണം. ഇന്നും അനേക സ്ഥലങ്ങളിൽ അത്ഭുതം അടയാളം യേശു ചെയ്തുകൊണ്ടിരിക്കും. എന്താ കാരണം? അതെല്ലാം വിശ്വാസത്തിന് ഉറപ്പധികം. ഇതിലെ വിശ്വാസത്തിൽ ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ ഒരു നന്മയ്ക്കും കുറവുണ്ടാകത്തില്ല. വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം. കഷ്ടത കൊണ്ട് പ്രയാസം വരും, ഞെരുക്കം വരും, നമ്മെ തകർക്കുവാൻ വേണ്ടി 1000 വിഷയങ്ങളുണ്ടാകും. അവയിൽ നിന്നൊക്കെ കർത്താവ് നമ്മെ വീണ്ടെടുക്കും. വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം. ദാവീദിൻ്റെ ജീവിതത്തിൽ അവന് ഉറപ്പുണ്ടായിരുന്നു ഗോലിയാത്തെ കർത്താവ് എൻ്റെ കയ്യിൽ തരുമെന്ന്. ആ ഒറ്റ ഉറപ്പ് കൊണ്ട് മാത്രമാണ് അവനെ മുൻപ് യുദ്ധം ചെയ്യാൻ പോയത്. കാട്ടിലെ ആടുകളെ മേയ്ക്കുമ്പോൾ സിംഹവും കരടിയും വന്നിട്ടും അവൻ ഇറങ്ങി അതോടുകൂടെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. എന്തോ കാര്യം, ദൈവം എൻ്റെ കയ്യിൽ അത് ഏൽപ്പിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. ഇതാണ് വിശ്വാസത്തിൻ്റെ ഉറപ്പ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, നീ ഒരു കടുത്ത രോഗിയായിരിക്കാം, അല്ലെങ്കിൽ കടഭാരത്തിൽ നിറഞ്ഞ ഒരു വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ മക്കളെ കുറിച്ച് ദുഃഖിക്കുന്ന ഒരാളായിരിക്കാം, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, യേശുൽ വിശ്വസിക്കൂ. പൊന്നുപോലെ അവർ പുറത്തു വരും. കത്തോട് പ്രാർത്ഥിച്ച് ബലപ്പെട്, അറിയാത്തവരെ അവൻ തുറന്നു തരും. നിന്റെ കണ്ണുനീർ അവൻ തുടയ്ക്കുവാൻ ഇടയായി തീരും. ദുഃഖിക്കുന്നത് കൊണ്ടും ഭാരപ്പെടുന്നത് കൊണ്ടും നന്മ ഉണ്ടാകുന്നില്ല. മുട്ടുമടക്കി പ്രാർത്ഥിച്ചും ദൈവത്തെ സ്തുതിച്ചും വിശ്വാസത്തെ ഉറച്ചു നിൽക്കുമെങ്കിൽ നിനക്കത് ലഭിക്കുവാൻ ഇടയായിത്തീരും. ഒരു നന്മയ്ക്കും കുറവ് വരാതെ വണ്ണം യേശുവിനെ സൂക്ഷിക്കുവാനിടയായിത്തീരും. ഇവിടെ പറയുന്നു, സംശയം കൂടാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തോട് യാചിക്കണം. അങ്ങനെ ചെയ്യുമെങ്കിൽ അവൻ നമുക്ക് അത്ഭുതം ചെയ്യുവാൻ ഇടയായിത്തീരും. ഫലം ഇല്ലാതെ കൊണ്ടാണ് കർത്താവ് അത് ശപിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഫലമുണ്ടെങ്കിൽ ഒരിക്കലും കർത്താവ് ശപിക്കത്തില്ല. ദൈവമക്കളെ, കർത്താവ് ഏത് കാര്യത്തിലും അവൻ ശ്രദ്ധയുള്ള ദൈവം തന്നെയാണ്. നമ്മളെ ഏൽപ്പിച്ച ഓരോ ജോലിയിലും ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുമെങ്കിൽ യോശുവയെ പോലെ നമുക്ക് ജയിക്കുവാൻ ഇടയായിത്തീരും. യോശുവ ദൈവത്തിൽ ഉറപ്പുള്ളവനായിരുന്നു. അതുകൊണ്ട് യോർദാനെ ചവിട്ടി അക്കരെ എത്തി. മോശെ ദൈവത്തിൽ ഉറപ്പുള്ളവനായിരുന്നു. അതുകൊണ്ട് അവൻ ചെങ്കടലെ പിളന്ന് അക്കരയിലേക്ക് പോകുവാൻ ദൈവം വഴി തുറക്കുവാൻ ഇടയായിരിക്കും തീർന്നു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, നീ ഉറപ്പുള്ള ഒരു ദൈവവൈതലാണെങ്കിൽ, ധൈര്യമുള്ള ദൈവവൈതലാണെങ്കിൽ നീ ജയിക്കുവാൻ യേശു നിന്നെ ബലപ്പെടുത്തുവാൻ ഇടയായിത്തീരും. നഷ്ടമോ കഷ്ടതയോ പ്രയാസമോ കടഭാരം ബുദ്ധിമുട്ട് എന്തും ഉണ്ടാക്കിക്കോട്ടെ, അവയിൽ നിന്നൊക്കെ കർത്താവ് നിന്നെ വീണ്ടെടുക്കും. കാരണം നിൻ്റെ വിശ്വാസത്തിൻ്റെ ഉറപ്പ്, അബ്രഹാം പിതാവിന് വാർത്തയ കാലത്തിൽ ദൈവം ഒരു മകനെ കൊടുത്തു. എന്നാൽ ആ മകനെ യാഗം കഴിക്കുവാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു നമുക്കറിയാമല്ലോ. അതുപോലും ദൈവത്തിന് മുൻപായി മടിക്കാതെ പോയത് കൊണ്ട് ദൈവം അവനെ വിശ്വാസത്തിൻ്റെ പിതാവെന്ന് വിളിക്കുവാൻ അവൻ അവസരം തന്നു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, വിശ്വാസത്തെ ഉറച്ചു നിൽക്കുക. വേദപുസ്തകം പറയുന്നു, എന്നെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. കണ്ണുകളടയ്ക്കാം. സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി
നല്ല ചിന്തയ്ക്കായി സ്തോത്രം ചെയ്യുന്ന ഏസപ്പ, എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കളെ നീ കടാക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ വിശ്വാസത്തിൽ ഉറപ്പ് വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വീട് കിട്ടുമോ, തലമുറ ഉണ്ടാകുമോ, അല്ലെങ്കിൽ വിവാഹം നടക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ മുൻപിൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കൂ എന്ന് പറയുന്ന യേശുവെ, നിൻ്റെ കരം ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശപ്പ, നീ അത്ഭുതം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടതയിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരം ഞെരുക്കത്തിൽ നിന്ന് വിടുവിക്കണമേ. ബിസിനസ്സിൽ മാറ്റം വരുത്തണമേ, ഉയർച്ച വരുത്തണമേ, നല്ല ജോലി കൊടുക്കണമേ, നല്ല അഡ്മിഷൻ കൊടുക്കണമേ, നല്ല മാർക്കോടെ ജയിക്കണമേ, അത്ഭുതം നടക്കണേ യേശുവേ. കർത്താവ്, ജോലിയിൽ പ്രൊമോഷൻ കൊടുക്കണമേ, ഇൻക്രിമെൻ്റ് കൊടുക്കണമേ, അഭിഷേകത്തിൽ വളരുവാൻ, ദർശനത്തിൽ വളരുവാൻ, സഭയിൽ സിൻസിയറാകുവാൻ, ആരാധന മുടങ്ങാതെ പോകുവാൻ ബലം കൊടുക്കണമേ, പരിശുദ്ധാത്മാ ശക്തി കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമർപ്പിക്കുന്നു യേശപ്പ, സമർപ്പിക്കുന്നു. എന്നെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആ വചനം ഇവരിൽ കൂടെ നിവൃത്തിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിനാമത്തിൽ പിതാവേ, ആമേൻ. താങ്ക് യു ജീസസ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നിങ്ങൾ വിശ്വാസത്തോടു കൂടെ ദൈവത്തോട് യാചിക്കുമെങ്കിൽ ദൈവം എല്ലാം നിൻ്റെ കൈ തരും. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആത്മാവം ദൈവം ആരാധ്യനായോ, ആരിലും ശ്രേഷ്ഠൻ ആയവനീശു. ആത്മാവം ദൈവം ആരാധ്യനായോ, ആരിലും ശ്രേഷ്ഠൻ ആയവനീശു. ആരാധ്യനെ ആരാധ്യനെ ആരാധിക്കും യോടെ, ആരാധ്യനെ ആരാധ്യനെ ആരാധിക്കും ആത്മീയോടെ. ഇപ്പൊ ആ പെയിൻ ഉണ്ട് നോക്കിക്കോ, പെയിൻ മാറി കൈ ഉയർത്ത്. ആ വേദന മാറിയിട്ടുണ്ടെങ്കിൽ കൈ ഉയർത്തിക്കോ. വേദന മാറി മാറിയ ആ വേദന ഇല്ലെങ്കിൽ കൈ ഉയർത്തിക്കോ. വേദന ഇല്ലെങ്കിൽ കൈ ഉയർത്തി. എന്തുവായിരുന്നു ദൈവമക്കളെ, നിങ്ങൾ കേട്ട വചനം നിങ്ങളെ വളരെ അനുഗ്രഹമായി ബലപ്പെടുത്തിയെന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിലേക്ക് കൊണ്ട് ചേർക്കുമെന്ന് ആത്മാവിൽ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും നിർദ്ദേശങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. മാത്രമല്ല, ഞങ്ങൾ ഫോണിൽ കൂടെ ഞങ്ങളെ ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാം. ഏത് സമയത്തിലും ഞങ്ങൾ ഞങ്ങൾക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വിലാസം സിയോൺ ഫയർ മിനിസ്ട്രി, കോളേജ് റോഡ്, പത്തനംതിട്ട. ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ 9645102121, 9387948179. ഇമെയിൽ fireGarden@gmail.com.